വാർത്തകൾ വിശദമായി. മഴക്കാലത്തുണ്ടാകുന്ന ശക്തമായ കാറ്റും മഴയും വ്യാപകമായ തോതിലാണ് നാശനഷ്ടം ഉണ്ടാക്കുന്നത്. ചൊവ്വാഴ്ച രാവിലെ വീശിയടിച്ച കാറ്റിൽ വൈദ്യുതി രംഗം പൂർണ്ണമായും താറുമാറായി. അരവഞ്ചാലിൽ 6 HT വൈദ്യുതി തൂണുകളാണ് കാറ്റിൽ മരം വീണ് തകർന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി തുടർന്ന കനത്ത മഴയെ തുടർന്ന് മലയോര മേഖലയിൽ വീശിയടിച്ച കാറ്റിൽ പല സ്ഥലങ്ങളിലും അപായങ്ങളും അത്യാഹിതങ്ങളും ഉണ്ടായി. മരങ്ങൾ വീണ് നിരവധി സ്ഥലങ്ങളിൽ 11 KV പോസ്റ്റുകൾ ഉൾപ്പെടെ ഒടിഞ്ഞ് നിലംപതിച്ചു. ഇതോടെ മലയോരത്തെ വൈദ്യുതി വിതരണത്തിലും കേബിൾ സംപ്രേഷണത്തിലും തടസ്സം നേരിട്ടു. ചെറുപുഴ കുണ്ടനടം സബ്സ്റ്റേഷനിൽ നിന്നും 11 KV ലൈൻ പുറത്തേക്ക് വരുന്ന സ്ഥലത്ത് മരം വീണ് ഡബിൾ പോൾ സ്ട്രക്ചർ ഒടിഞ്ഞു വീണു. പെരിങ്ങോ മരവഞ്ചാൽ പ്രദേശങ്ങളിൽ ഉൾപ്പെടെ സ്ഥാപിച്ചിട്ടുള്ള ഡബിൾ പോൾ സ്ട്രക്ചറും ഒടിഞ്ഞു വീണു. LT ലൈനും നിരവധി ഭാഗങ്ങളിൽ മരം വീണ് പോസ്റ്റുകൾ ഒടിഞ്ഞിട്ടുണ്ട്. അരവഞ്ചാലിൽ 6 പോസ്റ്റുകളാണ് കാറ്റിൽ മരം വീണ് തകർന്നത്. ചൊവ്വാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു അപകടം. ഇതോടെ മേഖലയിൽ വൈദ്യുതി ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടു. 11 KV ഭാഗികമായിട്ടെങ്കിലും ചാർജ് ചെയ്യണമെങ്കിൽ സബ്സ്റ്റേഷന് സമീപത്തുള്ള സ്ട്രക്ചർ മാറ്റി സ്ഥാപിക്കേണ്ടതുണ്ട്. KSEB ജീവനക്കാരും കരാർ ജീവനക്കാരും ഉൾപ്പെടെ ഫീൽഡിൽ കഠിന പ്രയത്നത്തിലാണ്. യാദൃശ്ചിക അപകടങ്ങളുണ്ടാക്കിയ നഷ്ടം ഏറെയാണ്. വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ ഊർജിതമായ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. കഴിഞ്ഞ 2 ദിവസമായി ഉണ്ടാകുന്ന അതിശക്തമായ മഴയും കാറ്റും മലയോരത്ത് വൈദ്യുതി മേഖലയിൽ കനത്ത നാശനഷ്ടമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ചെറുപുഴയിൽ വീടുകൾക്കും കൃഷിക്കും വ്യാപകമായ നാശം വിതച്ചു. തിരുമേനി മുതുമം പരുത്തിക്കല്ലിലെ പാലയ്ക്കാപ്പള്ളി ഷിജുവിന്റെ വീടിന് മുകളിൽ തേക്ക് വീണ് വീട് തകർന്നു. മുതുമ്പാടിയിലെ ചേലക്കാവിൽ വാസുവിന്റെ വീട് കമുക് വീണ് തകർന്നു. പ്രാപ്പൂയിൽ കുളത്തുമായ റോഡിൽ മരം ഒടിഞ്ഞു വീണത് നാട്ടുകാരുടെ സഹകരണത്തോടെയാണ് നീക്കം ചെയ്തത്. ചൊവ്വാഴ്ച ഉണ്ടായ കനത്ത കാറ്റും മഴയും മലയോരത്ത് വ്യാപകമായ രീതിയിലാണ് നാശനഷ്ടം വിതച്ചത്. നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. കൃഷികളും നശിച്ചു. വൈദ്യുതി വിതരണം താറുമാറായി. ചെറുപുഴ പഞ്ചായത്തിലെ മിക്ക ഭാഗങ്ങളിലും നാശമുണ്ടായി. പ്രാപ്പൂയിലെ VV യശോദയുടെ വീടിന് മുകളിൽ മരം ഒടിഞ്ഞു വീണ് നാശമുണ്ടായി. കാരോക്കാട്, കുണ്ടനടം, കുളത്തുവായി, എയ്യങ്കല്ല്, പ്രാപ്പൂയിൽ, ചുണ്ട തുടങ്ങിയ പ്രദേശങ്ങളിലും വീടുകൾക്കും കൃഷികൾക്കും നാശനഷ്ടമുണ്ടായി. എയ്യങ്കല്ലിൽ സ്ഥലം പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്ന വയലിൽ വിശ്വനാഥന്റെ 400 ഏത്തവാഴ, കപ്പ, ചേന തുടങ്ങിയ കൃഷികളാണ് നശിച്ചത്. കുളത്തുവായിലെ എ ബാലകൃഷ്ണന്റെ തൊഴുത്ത് കനത്ത കാറ്റിൽ നിലംപൊത്തി. ഇതിനു പുറമെ പ്രദേശത്ത് വ്യാപകമായ കൃഷിനാശവും ഉണ്ടായി. ചുണ്ട, ഈസ്റ്റ് ഹിൽ, നടക്കൽ കുട്ടിയച്ഛന്റെ വീടിന് കാറ്റിൽ മരം വീണ് നാശനഷ്ടമുണ്ടായി. സാധുമുക്കിൽ കല്ലർ കുമാരൻ നായരുടെ റബ്ബർ പുര തേക്ക് വീണ് നശിച്ചു. പ്രാപ്പൂയിൽ കുളത്തുവായി റോഡിൽ മരം ഒടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കാരോക്കാട് മരം കാറിന് മുകളിലേക്ക് ഒടിഞ്ഞു വീണ് കാറിന് കേടുപറ്റി. കുണ്ടനടം 110 KV സബ്സ്റ്റേഷന് സമീപം വൈദ്യുതി തൂണുകൾ റോഡിലേക്ക് ഒടിഞ്ഞു വീണ് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കൊല്ലാട വഴിയാണ് പയ്യന്നൂരിലേക്ക് പോയത്. വൈദ്യുതി ജീവനക്കാർ എത്തി. ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. വൈദ്യുതി ലൈൻ മുറിച്ചു നീക്കിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. വൈദ്യുതി ലൈനിലും വിവിധ ഭാഗങ്ങളിൽ മരം വീണ് പോസ്റ്റുകൾ ഒടിഞ്ഞിട്ടുണ്ട്. കാർഷിക വിളകളും വ്യാപകമായിട്ടാണ് കാറ്റിലും മഴയിലും നശിച്ചിരിക്കുന്നത്. സ്ഥാപനം, കമ്പ്യൂട്ടർ ലാബ്, ലൈബ്രറി, ബിരുദ പഠനത്തോടൊപ്പം പ്രൊഫഷണൽ കോഴ്സിനുള്ള സൗകര്യം, ക്ലാസ് റൂം അധ്യാപനത്തിന് പുറമെ ഓൺലൈൻ ക്ലാസുകൾ, ബികോം, എംകോം, BA, MA, BSc, MSc, കൂടാതെ ജേർണലിസം വിത്ത് മാസ് കമ്മ്യൂണിക്കേഷൻ, VFX ആനിമേഷൻ എന്നീ കോഴ്സുകളും. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ് ബിഹൈൻഡ് KSRTC, പെരുമ്പാപ്പയ്യന്നൂർ.